പൂരത്തിനൊക്കെ പോണ സമയത്തേ നമുക്ക് പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യം ആ പൂരപ്പറമ്പിലുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ പൂരത്തിനും ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും പോണത്. ഒന്നെങ്കിൽ അത് ആനയാവാം, മറ്റു ചിലർക്ക് മറ്റീ പറയുന്ന പോലെ മേളമാവാം, മറ്റു ചിലവർക്ക് കടകളാവാം, ചില ആൾക്കാർ തൊഴാനാവാം, പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട് വെടിക്കെട്ട് കാണാൻ പോകുന്ന ആൾക്കാർ. ഈ വെടിക്കെട്ടിനൊരു പ്രത്യേകതയുണ്ട്, അതൊന്ന് ചെറിയ പടക്കങ്ങളായിരുന്നു തുടങ്ങി ലാസ്റ്റ് കൂട്ടിപ്പിടിച്ചൊരു പൊട്ടലായിരിക്കും പട പട പടാന്നും പറഞ്ഞ്. അതിനൊരു ഒഴുക്കുണ്ട്, ഒരു താളമുണ്ട്, അതിനൊരു ഫ്ലോയുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നീ ഞാൻ കണ്ട സിനിമ വെടിക്കെട്ട്. പറഞ്ഞു വന്ന് ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകന്മാരായി എത്തിയ വെടിക്കെട്ടിനെ പറ്റിയാണ്. അപ്പം അതുപോലെ നമുക്ക് പടത്തിൻ്റെ പോസിറ്റീവ്സ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് അതിനൊരു ഫ്ലോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലോ തന്നെയാണ് ഈ സിനിമയ്ക്ക് അവർ കൊണ്ടുവന്നേക്കുന്നത്. ചില സിനിമകൾ നമ്മൾ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, എന്തിനായിരുന്നു ആ ഷോട്ട്, എന്തിനായിരുന്നു ഈ ഒരു ഡയലോഗ്, എന്തിനായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ എൻട്രി, അല്ലെങ്കിൽ എന്തിനായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ അവരോട് കാണിച്ചതെന്നുള്ളത്. പക്ഷേ ഈ സിനിമ ഒന്ന് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചോദിച്ചിട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരെവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്, ആ തുടങ്ങിയ മൊമെൻറ്റിൽ അല്ലെങ്കിൽ ആ തുടങ്ങിയ ഏത് ഡയലോഗിലായിരുന്നോ ആ ഡയലോഗിൽ തന്നെ അവർ കൊണ്ടുപോയി സിനിമ ക്ലോസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ എന്ന് വേണ്ട ഒരു ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ക്ലൈമാക്സിലും ആ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ അവർ വളരെ പെർഫെക്റ്റായിട്ടത് എന്താ പറയുക ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സിനിമ ഒരുപാട് പുതുമുഖങ്ങളാണ് ഈ പടത്തിലുള്ളത്. ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം പുതുമുഖങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ ക്യാരക്ടേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. പക്ഷെ ഇവരെല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു എന്നോ തകർത്തു എന്നുള്ളതെന്നല്ല, അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ആ റോളുകൾ അവരത് അടിപൊളിയായിട്ട് നൈസായിട്ട് അതങ്ങ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ചില സിറ്റുവേഷനുകളിൽ അവർ എന്താ പറയുക, ഒരു സിറ്റുവേഷനിൽ അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻ, അത് ഹ്യൂമറിന് വേണ്ടിയുള്ള എക്സ്പ്രഷൻ ആയിക്കോട്ടെ, അതെല്ലാം 100% വർക്കൗട്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് കാണാൻ കയറിയ സമയത്ത്, ഈ സിനിമ കാണാൻ കയറിയ സമയത്ത് അത്യാവശ്യം ക്രൗഡുള്ളൊരു സ്ക്രീൻ തന്നെയായിരുന്നു, അത്യാവശ്യം ആവറേജിൽ കൂടുതൽ നിൽക്കാവുന്ന ക്രൗഡുള്ള സ്ക്രീനായിരുന്നു. അതും കൂടുതലും ഫാമിലി ഓഡിയൻസാണ്. ഇന്നൊരു എന്താ പറയുക, വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ പോയ സമയത്ത് അത്യാവശ്യം ഈ പറയുന്ന ഫാമിലി ഓഡിയൻസായിരുന്നു. അവരെല്ലാവരും ആ സിനിമ വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ ഹ്യൂമർ വർക്ക് കുട്ടി സീനായിക്കോട്ടെ, എന്തിനു പറയാം, അവർ ഇപ്പോൾ ഈ നിലവിൽ നടക്കുന്ന ട്രെൻഡിങ് ലെവലിൽ നിൽക്കുന്ന ഒരു മൈന്യൂട്ട് കാര്യം വരെ അവർ ഒബ്സർവ് ചെയ്ത് അത് ഹ്യൂമറായിട്ട് കൺവേർട്ട് ചെയ്ത് അത് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ആ സിനിമ. അതുപോലെ തന്നെയാണ് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ലുക്ക് അല്ലെങ്കിൽ മേക്ക് ഓവർ എന്ന് പറയുകയാണെങ്കിൽ, ആ മനുഷ്യന് ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടറിന് ആ മനുഷ്യന് കിട്ടിയ മേക്ക് ഓവർ അതങ്ങ് തകർത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മനുഷ്യനെ ആ ഒരു മേക്ക് ഓവർ. രസമായിട്ട് ആ മനുഷ്യനെ കിട്ടിയ വേഷമായിക്കോട്ടെ, അത് പെർഫെക്റ്റായിട്ട് ആ വ്യക്തി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്ക് കിടക്കുന്ന സമയത്തുള്ള ഫൈറ്റ് സീനുകളൊക്കെ ഇവിടെ നല്ല രസമായിട്ട് അവരത് ക്യാപ്ചർ ചെയ്തെടുത്ത് ഓരോ ഷോട്ടുകളായിക്കോട്ടെ ഫ്രെയിമുകളായിക്കോട്ടെ രസമായിട്ട് അത് നല്ല എന്താ പറയുക, നമുക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന ലെവലിലിരുന്ന് അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷകളൊന്നും നമ്മൾ വെക്കാതെ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇതിപ്പോൾ എന്താ കണ്ടുപാടത്തെ ക്ലേശി എലമെൻ്റ് ആണല്ലോ എന്ന് വെച്ചാൽ, അതെ ഈ ട്രെയിലർ കണ്ടുപോയ ഒരാൾക്കറിയാം രണ്ട് ചേരികൾ തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ രണ്ട് ചേരികൾ തമ്മിലുള്ള അടി വഴക്ക് അതിലൊരു പ്രണയം എന്നുള്ളതാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ എല്ലാം അവരുൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഈ പറയുന്ന പ്രണയം ആയിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെ വേണ്ട എല്ലാ എലമെൻസും, കുഞ്ഞു കുഞ്ഞു എലമെൻസുകളായിക്കോട്ടെ, ഹ്യൂമറിൽ വരുന്ന ചെറിയ ചെറിയ ട്രെൻഡിങ് സീനുകളിലുള്ള ഹ്യൂമറുകളായിക്കോട്ടെ, എല്ലാം അവരത് ഉൾക്കൊള്ളിച്ച് ബോറടിപ്പിക്കാതെ അവരാ പടത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഷ്ണുകൃഷ്ണൻ കൊടുത്ത ആ ഒരു മേക്ക് ഓവറിന് പറ്റിയൊരു സൗണ്ട് ആ മനുഷ്യനുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി ബാസ്സുള്ള സൗണ്ടായിരുന്നെങ്കിൽ എന്തോ ഒരു ചെറിയൊരു ഇതുപോലെ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് അതൊരു ചെറിയൊരു അപാകതയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു വലിയ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ മനുഷ്യൻ്റെ പെർഫോമൻസ് കൊണ്ട് അതങ്ങ് മാറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പാട്ടുകളായിക്കോട്ടെ, അടിപൊളി പാട്ടുകൾ എന്ന് പറയാനുള്ളതൊന്നും എനിക്ക് പടം കഴിഞ്ഞിറങ്ങിയ സമയത്ത് അത് എൻ്റെ മനസ്സിലിങ്ങനെ ഓ ആ പാട്ടൊന്നും ഒന്നുകൂടെ ഒന്ന് കേൾക്കണം എന്ന് തോന്നാവുന്ന ലെവലിലുള്ള പാട്ടുകളൊന്നും എനിക്ക് സിനിമയിൽ ഫീൽ ചെയ്തില്ല. ഈ രണ്ട് നെഗറ്റീവുകളും പിന്നെ ഒരു ചെറിയ പിറ്റവിടെയോ ലാഗ് ഫീൽ ചെയ്തു അത്. പക്ഷേ ആ ലാഗ് നമുക്ക് പടത്തിൽ ചില സമയത്ത് ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു ഹ്യൂമർ സീനുകളിൽ കൊണ്ടുവന്ന് ആ ലാഗിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ പഴയ കുപ്പി അല്ല പുതിയ കുപ്പി പഴയ വീഞ്ഞ് എന്നാണെങ്കിൽ പോലും പഴകുന്നവരും വീഞ്ഞിന് വീര്യം കൂടുമെന്നാണല്ലോ. അവരത് പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്.
ഒരു പ്രതീക്ഷകളും വെക്കാതെ ഒരു എക്സ്പെക്ടേഷനും കീപ്പ് ചെയ്യാതെ ഒരു സാധാ ഒരു എൻ്റർടൈനിങ് പടം കാണണം, അല്ലെങ്കിൽ എൻ്റർടൈൻ ഒന്ന് എൻ്റർടൈൻ ആവണം, ഫാമിലിയായിട്ട് പോയിരുന്നു ഒന്ന് കാണണം, ഒരു നല്ല ഫൈറ്റ് കാണണം, നല്ല കോമഡിയുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ നല്ല കോമഡി സീനുകൾ കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജസ്റ്റ് വെയിറ്റ് ഫോർ അനദർ മൂവി മിനിറ്റ്സ് വിത്ത് മീ.